വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനലിൻ്റെ പേര് അശ്വൻ ഫാക്ട് എന്നാക്കിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഈ ചാനലിനെ തുടർന്നും പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അശ്വിൻരാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയുമായി ഭാവിയിൽ കൂട്ടിയിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളിലൊന്നായ SU3 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ചാണ്. സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിടിക്കും നാളെ വന്നിടിക്കും എന്നൊക്കെ പലപ്പോഴും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ഭീഷണിപ്പെടുത്താറുണ്ട്. മിക്കവയും ഭൂമിയെ തൊടാതെ കടന്നു പോവുകയാണ് പതിവ്. പക്ഷേ യൂറോപ്യൻ സ്പേസ് ഏജൻസി അടുത്തിടെ ഒരു കാര്യം പറഞ്ഞു. 2084 സെപ്റ്റംബർ 16 ഭൂമിയിലേക്ക് ഒരു ചിഹ്നഗ്രഹം വന്നിടിക്കും. അതിൻ്റെ പേര് 2019 SU3. അതവർ തമാശ പറഞ്ഞതൊന്നുമല്ല. അടുത്ത 65-70 വർഷത്തിനിടെ SU3 ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്നിടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ദിനമാണ് അവർ പുറത്തുവിട്ടത്. ഈ ചിഹ്നഗ്രഹത്തെ റിസ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ നേരിയ ശതമാനമെങ്കിലും സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് റിസ്ക് ലിസ്റ്റ്. 46 അടി വ്യാസമുള്ള ഇതിനെ ഭൂമിക്ക് ഏറ്റവും ഭീഷണിയുള്ള 4-ാമത്തെ ചിഹ്നഗ്രഹമായാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത് ഭൂമിയിലേക്ക് വന്നിടിക്കാൻ 152-ൽ 1 എന്ന കണക്കിന് സാധ്യതയുണ്ട്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് SU3 എത്തുന്ന 12 ദിവസങ്ങളിലാണ് ഏറ്റവും പേടിക്കേണ്ടത്. എല്ലായ്പ്പോഴും കൃത്യമായി നിരീക്ഷിക്കേണ്ട ചിഹ്നഗ്രഹങ്ങളെ ഉൾപ്പെടുത്തിയ മുൻഗണനാ പട്ടികയിലും ഈ ഭീമൻ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ അറിയാമല്ലോ എത്രമാത്രം പ്രശ്നക്കാരനാണ് ഇവനെന്ന്. പക്ഷേ ഭൂമിക്ക് മൊത്തം ഭീഷണിയാകുന്ന വിധത്തിലായിരിക്കില്ല SU3 വന്നിടിക്കുകയെന്നും ഗവേഷകർ പറയുന്നു. ഏകദേശം 73,435 മൈൽ ദൂരത്തു നിന്നായിരിക്കും ഇത് 2084 ഭൂമിക്ക് നേരെ പാഞ്ഞെത്തുക. എന്നാൽ ചിലപ്പോൾ അത്രയും ദൂരെ വരെ വന്ന് ചിഹ്നഗ്രഹം മാറിപ്പോകാനും സാധ്യതയുണ്ട്. 1930കളിലാണ് ആദ്യമായി SU3 ചിഹ്നഗ്രഹത്തെ കണ്ടെത്തുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പല ചിഹ്നഗ്രഹങ്ങളെയും അക്കാലത്ത് കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള ഏറ്റവും ആദ്യത്തെ ചിഹ്നഗ്രഹത്തിന് നൽകിയിരുന്ന പേരായിരുന്നു 1862 അപ്പോളോ എന്നത്. പിന്നീട് കണ്ടെത്തിയ SU3 ഉൾപ്പെടെയുള്ള ചിഹ്നഗ്രഹങ്ങളും അറിയപ്പെടുന്നത് അപ്പോളോ ആസ്റ്ററോയിഡ്സ് എന്നാണ്. ഈ ചിഹ്നഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിലേക്കും ഇടിച്ചുകയറാൻ സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. പക്ഷേ ഭൂമിയുടെ അടുത്തെത്തിയാൽ ഇടിച്ചേ അടങ്ങൂ എന്ന മട്ടിലായിരിക്കും ഇതിൻ്റെ വരവെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ആകെയുള്ള ഒരാശ്വാസം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാനുള്ളത്ര വലിപ്പം ഇതിനില്ല എന്നത് മാത്രമാണ്. പക്ഷേ അപ്പോഴും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി എത്രയാണെന്ന് പറയാനാകില്ല. അടുത്ത 100 വർഷത്തിനിടെ ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള ഏകദേശം 878 ചിഹ്നഗ്രഹങ്ങളുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അതിനാൽ തന്നെ ഇവയെ തടഞ്ഞു നിർത്താനുള്ള പരമാവധി വഴികളും നോക്കുന്നുണ്ട്. ചിഹ്നഗ്രഹം വന്നിടിച്ചാൽ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം എന്നതിൻ്റെ മോക്ക് ഡ്രില്ലും നടത്താനിരിക്കുകയാണ് നാസ. ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ചും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലിടിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.